ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് മിനിമം 10th class പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേരളത്തിലെ നിരവധി ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഒഴിവുകളിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോബ് അപ്ഡേറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ജില്ലയിലും അവസരങ്ങളുണ്ട്. പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 11/11/2023 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. കേരള PSC വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നും കൂടി ഓർത്തിരിക്കാം. പിന്നെ കേരള ഹൈക്കോടതിയിലേക്ക് വാച്ച്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 4 vacancies വന്നിട്ടുണ്ട്. 10th pass ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് 26/10/2023 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസിൽ NBEMSൽ വന്നിരിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, അതുപോലെ മെഡിക്കൽ ലോ ഓഫീസർ, ജൂനിയർ പ്രോഗ്രാമർ, ജൂനിയർ അക്കൗണ്ടൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ജൂനിയർ അക്കൗണ്ടസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 48 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്ന ഈ ഒരു ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. 20/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBI പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 2000 ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിരുന്നു. അതിലേക്ക് 27/9 അവസാന തീയതി. അത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ 3/10/2023 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ സതേൺ റെയിൽവേയുടെ ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് 14 vacancies ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 9/10/2023 അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് KSFE ബിസിനസ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 3000 ഒഴിവുകളിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10/10/2023 അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ SL വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് IT ട്രേഡ് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് 484 ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. SSLC അതുപോലെ IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യും. 10/10/2023 അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ APEC സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയിൽ ലോ ഡിവിഷണൽ ക്ലർക്ക് വിഭാഗത്തിലേക്ക് 5 vacancies വന്നിട്ടുണ്ട്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 18/10/2023 അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള പോലീസിലേക്ക് മൗണ്ടഡ് പോലീസ് യൂണിറ്റിലേക്ക് വേണ്ടിയിട്ട് പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ് വിഭാഗത്തിലേക്ക് 14 vacancies പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. 18/10/2023 അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡിൽ ടെക്നിക്കൽ അപ്രൻറ്റീസ് അതുപോലെ IT ട്രേഡ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് 308 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SSLC IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് 4/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമാജിൻ ടെക്നോളജി CDT വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവർ കം ക്ലീനർ അതുപോലെ ഇലക്ട്രീഷ്യൻ, പ്രൊജക്ട് അസോസിയേറ്റ്, HR അസോസിയേറ്റ്, മാർക്ക് ആൻഡ് മാർക്കറ്റിംഗ് അസോസിയേറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് 11 vacancies അപേക്ഷിക്കാം. ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് 7/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ ഈസ്റ്റേൺ റെയിൽവേയിൽ അപ്രൻറ്റീസ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് 3115 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. 26/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡിൽ പ്രൊജക്ട് അസിസ്റ്റൻറ്റ്, മെക്കാനിക്കൽ, അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവില്, ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. 54 ഒഴിവുകളുണ്ട്. ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 7/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. ഇത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ NSIC അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് 51 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 6/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ KSFDCയിൽ സ്റ്റോർ കീപ്പർ വിഭാഗത്തിലേക്ക് 2 vacancies വന്നിട്ടുണ്ട്. SSLC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ വിമൻ ആൻഡ് ചിൽഡ്രൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്പർവൈസർ ICD സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഡിഗ്രി ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഇൻ സോഷ്യോളജി അതുപോലെ സോഷ്യൽ വർക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് ഇലക്ട്രീഷ്യൻ,
പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് 28 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് 10th പാസ്സായിരിക്കും. അതുപോലെ NTC ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 18/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ DRDOയുടെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലേക്ക് ITRലേക്ക് വേണ്ടിയിട്ട് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് അതുപോലെ ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് 54 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. 6/10/2023 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് 450 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. 4/10/2023 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ IMA ഡെറാഡൂണിലേക്ക് വേണ്ടിയിട്ട് 17 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ 307 ഒഴിവുകളിലേക്ക് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. പിന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നമ്മുടെ സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളിലൊക്കെ ഒഴിവുകളുമായിട്ട് 199 ക്ലർക്ക് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഇവിടെ തന്നെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.